സിവിൽ സർവീസ് പ്രിപ്പ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഭാരത് ദർശൻ യാത്രയെക്കുറിച്ചാണ്. ഇന്ത്യ മുഴുവൻ സൗജന്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന, സർക്കാരിൻ്റെ അതിഥികളായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഭാരത് ദർശൻ യാത്ര. ഭാരത് ദർശൻ യാത്ര അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ ഡോക്ടർ നിർമ്മൽ? ഭാരത് ദർശൻ, അതായത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്, അതായത് ഐ എസ് ട്രെയിനിങ്ങിന്റെ ആദ്യ ഭാഗമായ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അക്കാഡമിയിൽ പിന്നെ ഐ എസ് കാർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സർവീസിലുള്ളവർ അവരവരുടെ മദർ അക്കാഡമീസിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഈ അത് കഴിഞ്ഞിട്ട് വരുന്ന ട്രെയിനിങ് ഐ എ എസ് ട്രെയിനിങ് ആണ്. അതിന് ഐ എ എസ് പ്രൊഫഷണൽ കോഴ്സാണത്. അതിന്റെ ഫസ്റ്റ് ഭാഗത്തെ നമ്മൾ ഫേസ് വൺ ഓഫ് ഐ എസ് ട്രെയിനിങ് എന്ന് പറയും. ഫേസ് വൺ ട്രെയിനിങ് കഴിയുന്നതോടുകൂടെ ഡിസ്ട്രിക്ട് ട്രെയിനിങ്, ഇപ്പൊ ഞാൻ ഡിസ്ട്രിക്ട് ട്രെയിനിങ്ങിലുള്ളതാണ്. കാരണം ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഉള്ളത് അസിസ്റ്റന്റ് കളക്ടർ പോസ്റ്റിംഗ് ആണ്. ഞാൻ അതും കൂടെ വ്യക്തമാക്കുകയാണ്, ഞങ്ങൾ ആരും സബ് കളക്ടർ ആയിട്ടല്ല പോസ്റ്റഡ് ആയിരിക്കുന്നത്. അതൊരു സംശയമാണ്, എന്താണ് ഐ എ എസ് കളക്ടർ എന്നും സബ് കളക്ടർ അസിസ്റ്റന്റ് കളക്ടർ, അതൊരു സംശയമാണ്. എപ്പോഴും അത് മാറി ഉപയോഗിക്കാറുണ്ട് പത്രങ്ങൾ പോലും. അതുകൂടി ഒന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അതായത് കളക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനേക്കുറിച്ച് ഞാൻ കൂടുതൽ. ഇപ്പൊ നമ്മുടെ അവിടെയാണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഡി സി എന്ന ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോർത്തിലോട്ടൊക്കെ ഡി എം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരെണ്ണം അഡ്മിനിസ്ട്രേറ്റീവ് ടൈമും ഒരെണ്ണം എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ടൈമാണെന്നേ ഉള്ളൂ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ളത്. എന്നാലും അധികാര പരിധികൾ രണ്ടും എല്ലാം ഒന്ന് തന്നെ, അതായത് രണ്ട് വാക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഡി സി ഡി എം ഒന്ന് തന്നെയാണ്. ലൈക്ക് ഇൻ പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും സബ് കളക്ടർ എന്ന് പറയുന്ന നേരത്ത് ഇവിടെ പൊതുവെ നമ്മൾ പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ടറിന് കീഴെ വരുന്ന ഒരാളെ കുറിച്ചാണ് സബ് കളക്ടറായിട്ട് വരുന്നത്. എന്നാൽ അസിസ്റ്റന്റ് കളക്ടർ ഇതല്ല. അസിസ്റ്റന്റ് കളക്ടർ ഒരു വർഷത്തിലെ ഒരു ട്രെയിനിങ് പീരീഡ് ആണ്. അസിസ്റ്റന്റ് കളക്ടർഷിപ്പ് എന്ന് പറയുന്നത് സിവിൽ ഐ എ എസ് കാരന്റെ ഒരു പോലത്തെ ട്രെയിനിങ്ങിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പം ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ ആ ഒരു ഫേസിൽ നിൽക്കുന്ന ആളാണ്, അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് പോസ്റ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്ന ഇതാണ്, ഫേസ് വൺ ട്രെയിനിങ് അവസാനിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് കളക്ടർ പോസ്റ്റിംഗ് ആണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും മസൂറിയിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ ഫേസ് ടു ഓഫ് ദ ട്രെയിനിങ് ഉണ്ട്, അതൊരു ആറാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പൊ മൂന്ന് ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം, ഫേസ് വൺ ഡിസ്ട്രിക്ട് ട്രെയിനിങ്, ഫേസ് ടു. അപ്പൊ ഇത് മൂന്നുമാണുള്ളത്. അതിൽ ഈ ഫേസ് വൺ ട്രെയിനിങ്ങിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ഭാരത് ദർശൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഫേസ് വൺ ട്രെയിനിങ്ങിന്റെ ഈ ഡിസംബർ മാസം മസൂറിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു മാസമല്ല. മഞ്ഞ് പെയ്ത് അക്കാഡമി മുഴുവൻ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മാസമാണ്. ആ സമയത്ത് ഇവിടെ ആരും മസൂറിയിൽ തന്നെ ജനങ്ങൾ വളരെ കുറവുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഞങ്ങളെല്ലാവരെയും മസൂറിയിൽ നിന്ന് വിന്റർ സ്റ്റഡി ടൂർ, അതിന് ഭാരത് ദർശന് നമ്മൾ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ടേം അതാണ്, ഡബ്ല്യു എസ് ടി എന്ന് പറയും, വിന്റർ സ്റ്റഡി ടൂർ. അപ്പം വിന്റർ സ്റ്റഡി ടൂറിനായിട്ട് വിടുകയാണ്. ഇപ്പൊ 150 പേര് ഐ എ എസിൽ ഉള്ളവരില്ല, എല്ലാവരെയും ഒരുമിച്ച് വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 10 ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കാറ്. അപ്പോ ആ അതില് ഓരോ ഗ്രൂപ്പിനും ഓരോ റൂട്ടാണ്. ഓക്കെ, 10 ഗ്രൂപ്പിനും 10 വ്യത്യസ്ത റൂട്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ഗ്രൂപ്പിനും മിനിമം 10 സംസ്ഥാനങ്ങളെങ്കിലും കാണാൻ, അല്ലെങ്കിൽ 10 വ്യത്യസ്ത സ്ഥലങ്ങൾ കാണാനുള്ള അവസരമുണ്ട്. അത് തന്നെയും വളരെ സ്ട്രക്ചേർഡ് ആണ്. ഒരു നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, പ്രൈവറ്റ് എന്റർപ്രൈസസ്, പബ്ലിക് എന്റർപ്രൈസസ്, സർക്കാരിന്റെ പ്രമുഖ സ്കീമുകൾ നടക്കുന്നത് ട്രൈബൽ ഏരിയകൾ, അങ്ങനെ രാജ്യത്തിന്റെ ലൈക്ക് ജോഗ്രഫിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടുള്ള എല്ലാ വൈവിധ്യങ്ങളും കാണുവാനുള്ള ഒരു അവസരം ഒരുക്കും. ഒരു ഭാഗ്യം എന്ന പോലെ ഞങ്ങള് മലയാളികളൊക്കെ ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ടൂറിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അടുത്ത സൗഹൃദത്തിലേക്ക് അത് എത്തിച്ചേരുവാനും സാധിച്ചു. 10 മലയാളികൾ ഉള്ളതിൽ 9 പേര് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലായിരുന്നു. ഞങ്ങളുടെ ഭാരത് ദർശൻ റൂട്ട് എന്ന് പറയുന്നത് അരുണാചൽ, ആസാം, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ആൻഡമാൻ നിക്കോബാർ, കേരളം, തമിഴ്നാട്, കർണാടക, ഡൽഹി, ഇതായിരുന്നു ഞങ്ങളുടെ ഒരു പാത. ഈ സംസ്ഥാനങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കണ്ടത്. ഇതാണ് ഭാരത് ദർശൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഇതിലെ നമുക്ക് എയർഫോഴ്സിന്റെ കൂടെയും മിലിറ്ററിയുടെ കൂടെയും നേവിയുടെ കൂടെയൊക്കെ പോകാനും ഈ യുദ്ധക്കപ്പലുകൾ ഒരുപക്ഷെ കാണാനുള്ള അവസരം കിട്ടിയെന്ന് വരാം. ഇപ്പൊ ഞങ്ങൾക്ക് ചൈന ബോർഡറിൽ പോകാൻ വേണ്ടി പറ്റി പട്ടാളക്കാരുടെ കൂടെ. അവിടുന്ന് അവര് ചൈനീസ് ഔട്ട് പോസ്റ്റ് കാണിച്ചു തന്നു. ഒരു പക്ഷേ ഈ സ്ഥലങ്ങളിലോട്ടൊന്നും നമ്മൾക്ക് ഇങ്ങനെ അല്ലാണ്ട് ഒരു സിവിലിയൻ എന്ന രീതിയിൽ ഒരു കാരണവശാലും ചെല്ലാൻ പറ്റില്ല. കാരണം പട്ടാളം അനുവദിക്കത്തില്ല, റെസ്ട്രിക്ഷൻ ഉള്ളതാണ്. അപ്പൊ ഞങ്ങളൊക്കെ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് 10 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടൊക്കെയാണ് ഔട്ട് പോസ്റ്റ് ചെല്ലുന്നത്. അരുണാചലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും അരുണാചലിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് വളരെ കുറച്ച് മണിക്കൂറുകളാണ്, ഒരു 5-6 മണിക്കൂറിനധികം സൂര്യൻ ഉണ്ടാവത്തില്ല. അപ്പൊ ആ സമയം നമ്മൾ യാത്ര ചെയ്യണം. 4 മണിക്കൊക്കെ സൂര്യൻ, 5 മണിക്കാകുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന കാരണം 4 മണിക്ക് എണീറ്റ് യാത്ര ചെയ്ത് 5 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കും. ഒരു 12-12.5 മണിയാകുമ്പോഴത്തേക്കും
ഇരുട്ട് വീണ് തുടങ്ങും. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ഈ ഔട്ട് പോസ്റ്റുകളൊക്കെ കണ്ട് മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ അപ്പൊ അവര് വേറെ പ്രത്യേക ഡ്രസ്സൊക്കെ തരും, അതിടാതെ എവിടെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങള് ഒരു ഔട്ട് പോസ്റ്റില് ചൈനീസ് ബോർഡറിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ 8% ഓക്സിജൻ ഉള്ളു. പലരും ഡിസിയായി തല കറങ്ങാൻ തുടങ്ങി. വളരെ സൂക്ഷിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുവല്ലേ, അപ്പം പെട്ടെന്ന് നമുക്ക് അത് ടക്കസ്റ്റം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ പോലും നമ്മൾ ഈ മലയാളികളുടെ കാര്യം പറയുന്നത് പോലെ ഞങ്ങളെ അവിടെയും റിസീവ് ചെയ്തത് ഒരു മലയാളി മേജർ ആയിരുന്നു, ഒരു മേജർ ഹരീഷ്. അപ്പൊ എവിടെ ചെന്നാലും മലയാളികളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതും ഈ യാത്രയിലെ ഞങ്ങൾ കണ്ടെത്തിയൊരു കാര്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ കാത്ത് മലയാളികൾ ഉണ്ടായിരുന്നു. പട്ടാളത്തില് അവിടെയാണെങ്കിൽ പണ്ട് 62 ചൈന വോറിന്റെ മെമ്മോറിയൽസിൽ മുഴുവൻ നമ്മുടെ മദ്രാസ് റെജിമെന്റിന്റെ പേരിൽ കിടക്കുന്നതെല്ലാം മലയാളികളുടെ പേരുകളാണ്. അതും നമുക്ക് വളരെ അഭിമാനം നൽകുന്ന ഒരു നിമിഷമായിരുന്നു. ഇപ്പോ അരുണാചലില് പിന്നെ ഒപ്പം നമ്മളെ ഈ ആർമിയുടെ ചില ഗണ്ണൊക്കെ നമുക്ക് ഫയർ ചെയ്യാനൊക്കെ അവർ തരും. ഫയറിംഗ് റേഞ്ചിൽ പോയി നമുക്കൊന്ന് ഫയർ ചെയ്ത് സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഫയറിംഗ് ഒക്കെ ചെയ്യാനുള്ള അവസരമൊക്കെ അവർ തന്നു. അതൊക്കെ ആയിരുന്നു അതിന്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗം. ഭരദർശനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് നേരം പറയാനുള്ള കഥകളുണ്ട്, എന്നാലും ഇതാണ് അതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയാം. എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയുടെ ഇത്രയും സൗന്ദര്യം, ഇപ്പൊ സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് ജിയോഗ്രഫിയിലൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, പക്ഷെ ഇത്രയും സൗന്ദര്യം ഇന്ത്യക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത് ഒരു പക്ഷേ ഇത്തരം ചില യാത്രകളിലൂടെ ആയിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ ഇത് ഇത്രയും യാത്രയിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു യാത്ര എവിടെ വെച്ചായിരുന്നു? കാശ്മീരിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ എവിടെയായിരുന്നു ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസം സമ്മാനിക്കപ്പെട്ടത്? ഓർമ്മിക്കപ്പെടുന്ന എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല മനോഹരമായ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഈ ചൈനീസ് ബോർഡറിൽ പോയത് വളരെ മനോഹരമായിരുന്നു. രാവിലെ തന്നെ ബ്രഹ്മപുത്രയില് ബോട്ടില് ബ്രഹ്മപുത്രയിലൂടെ പോയി ചെറിയ വള്ളത്തിലൊക്കെ. അപ്പോ അതും വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഒരുപാട് പക്ഷികളെയൊക്കെ പറന്നു നടക്കുന്നത്, ഈ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷത്തില് ചെറിയ വള്ളത്തില് ബ്രഹ്മപുത്രകളെ സഞ്ചരിക്കുന്ന ഒരു മനോഹരമായ ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ ആൻഡമാനിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്കൂബ ഡൈവിങ് ചെയ്തു. അപ്പം വെള്ളത്തിനടിയിൽ പോയിട്ട് അവിടെ പവിഴപ്പുറ്റുകളെയും ഈ വർണ്ണ മത്സ്യങ്ങളെയൊക്കെ കാണുക എന്ന് പറയുന്നു. അതും വളരെ മനോഹരമായ ഒരു കാഴ്ചയല്ലേ. അതായത് നമ്മൾ ഒരിക്കലും ഈ സിനിമയിലോ അല്ലെങ്കിൽ എന്തായാലും പറയാ അക്വേറിയത്തിന്റെ അകത്ത് കാണുന്ന ഫിഷുകൾ നമ്മളെ തൊട്ടടുത്തൂടെ പോകുന്നതും കോറൽസും കോറൽ റീഫുകളും അതെല്ലാം തൊട്ടടുത്ത് നമ്മളിങ്ങനെ കാണുകയാണ്. അത് വളരെ മനോഹരമായിരുന്നു. പിന്നീട് എന്താണ്, പിന്നീട് ഞങ്ങൾ കാസിരംഗയിൽ പോയിരുന്നു. അപ്പൊ ഈ വളരെ പേരുകെട്ട വൺ ഫോണ്ട് റൈനോനെയൊക്കെ ഒരുപാട് എണ്ണത്തിനെ കാണാൻ സാധിച്ചു. ഒരുപാട് വൺ ഫോണ്ട്സ് അവിടെ ഇവിടെ നടക്കുന്നത് അത് ഫോട്ടോയില് പകർത്തുവാനൊക്കെ സാധിച്ചു. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ 50 വളരെ സൗഹാർദ്ദപരമായ ഒരു യാത്ര നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ വൈവിധ്യം കാണാനും വ്യത്യസ്തമായ ക്യുസൈൻസ് ടേസ്റ്റ് ചെയ്യാനും ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കാനും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും ഒക്കെ ഇത്രയും നല്ല സുഹൃത്തുക്കളോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. Preparing for medical entrance may be boring. Exams may cause pressure and fear. Problems may be confusing. But we make it interesting, simple and engaging in a refreshing atmosphere. We welcome you to Christ College Medical Entrance Coaching Center in Alappi. Courses offered. Repeaters batch 4 NEET exams. Crash course after plus 2 exams at Kommadi campus. Tuition plus entrance 4 plus 1 and plus 2. Even students with 60% in plus 2 were able to crack entrance exam through our special care. Christ College Medical Entrance Coaching, Alappuzha.